ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് 5 ഹോം റെമഡീസും ആയിട്ടാണ്, നമ്മൾ തൊണ്ടവേദനയ്ക്കുള്ള 5 ഹോം റെമഡീസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ അധികം ആൾക്കാരും അങ്ങനെ തൊണ്ടവേദനയ്ക്ക് വന്ന് ഡോക്ടറെ കാണിക്കുന്ന ആൾക്കാരൊന്നുമല്ല. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരുന്ന് കഴിക്കാതെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാരും നോക്കാറ്. അതുതന്നെയാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ എല്ലാ കാര്യത്തിനും അങ്ങനെ ഡോക്ടർ എന്താ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടി പെയിന് കൂടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, വീട്ടിൽ നിന്ന് തന്നെ ഈ തൊണ്ടവേദനേൻ്റെ അതിൻ്റെ പെയിനും അതേപോലെ തന്നെ സ്വെല്ലിങ്ങും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ തൊണ്ടവേദന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ എന്നുള്ള ഒരു സാധനം ഉണ്ട് നമ്മുടെ തൊണ്ടയിൽ. അപ്പോൾ അതിൻ്റെ സ്വെല്ലിങ് അല്ലെങ്കിൽ അതിലൊരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തൊണ്ടവേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഹോം റെമഡി എന്ന് പറയുന്നത് ആപ്പിൾ സൈഡർ വിനെഗർ ആണ്. ഇത് നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുന്നത്. ഇതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എന്താ തൊണ്ടവേദന ഉണ്ടാകുന്നത് ഒന്നുകിൽ വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് തൊണ്ടവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂട് വെള്ളത്തിൽ, ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഒരു ഗ്ലാസ് എടുത്താലും മതി, അല്ലെങ്കിൽ 250 ml കണക്കാക്കിയിട്ട് ഒരു കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദനേൻ്റെ ആ ഇൻഫെക്ഷനൊക്കെ കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡാണ്. ഇത് നമ്മളെ തൊണ്ടവേദന കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ടീരിയാസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ബാക്ടീരിയാസിനെ കില് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊണ്ടവേദനേൻ്റെ ഇൻഫെക്ഷനും അതിൻ്റെ സ്വെല്ലിങ്ങൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഹണി. ഹണി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, നല്ല കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനെഗർ നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഹണിയും കൂടി മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്ക്, കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഹണിയും അറിയാലോ, നമുക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ തൊണ്ടവേദനയും കുറക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹണിയും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് എന്താ പറയുക, സോൾട്ട് വാട്ടർ ഗാർഗ്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എല്ലാ വീട്ടിലുള്ള ആൾക്കാരും, നമ്മൾ ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ. എന്താ വെച്ചാൽ, ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ വായ മുക്കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ തൊണ്ടവേദന ഉണ്ടാകുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സ്വെല്ലിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇവിടെ സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്താണ്, അതിനുള്ളിൽ വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഉപ്പുവെള്ളം വെച്ചിട്ട് വായിൽ, നമ്മൾ എപ്പോഴും ഉപ്പുവെള്ളം വെക്കുമ്പോൾ വായിൽ മാത്രം വെക്കാതെ കുറച്ച് അകത്തേക്ക് തൊണ്ടയിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ, ഞാൻ 250 ml ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂണ് സോൾട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ മിക്സർ ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇതും നമ്മൾ ഒരു ഇളം ചൂട് വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, സോൾട്ട് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഇന്ദുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് എന്നൊക്കെ പറയുമല്ലോ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും റിഫൈൻഡ് സോൾട്ടിനെക്കാളും. അപ്പോൾ ഇത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, 30 സെക്കൻഡ് നേരമാണ് ഒരു പ്രാവശ്യം നമ്മൾ എന്താ പറയുക, ഉപ്പിട്ട വെള്ളം കൊണ്ട് നമ്മൾ ഇത് എന്ത് മുക്കളിക്കേണ്ടത് അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 1 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തൊണ്ടവേദനയ്ക്ക് നല്ല ക്ഷമന ഉണ്ടാവും, തൊണ്ടവേദന കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ശരിക്കും ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ സ്വെല്ലിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഉപ്പിട്ട വെള്ളം കൊണ്ട് നമ്മൾ വായ കഴുകുമ്പോൾ, അല്ലെങ്കിൽ വായല്ല, തൊണ്ട ഇങ്ങനെ ജസ്റ്റ് ഗാർഗിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഈ ഉപ്പിട്ട വെള്ളം എന്ന് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിനിൻ്റെ ആ ഒരു അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് എന്ത് ചെയ്യും, ഈ വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് അപ്പോൾ തന്നെ നമുക്ക് എന്താവും, നമ്മുടെ തൊണ്ടവേദനയ്ക്ക് കുറവുണ്ടാവും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം, ഈ ഉപ്പിട്ട വെള്ളം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച്, ഒന്നോ രണ്ടോ പിഞ്ച് ടർമറിക് പൗഡർ ഉണ്ടല്ലോ, നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇത് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഈ ഉപ്പിട്ട വെള്ളം വെച്ചിട്ട് നമ്മൾ വായ മുക്കളിക്കുമ്പോൾ അല്ലെങ്കിൽ വായ ഗാർഗിൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എന്തെങ്കിലും നമ്മുടെ തൊണ്ടയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോബ്സ് അതായത് ചെറിയ ചെറിയ ഓർഗാനിസംസ് അതേപോലത്തെ ഉണ്ടെങ്കിലൊക്കെ അതിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ വായ മുക്കളിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്.
മൂന്നാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് ലെമൺ വാട്ടർ ആണ്. ഞാനിപ്പോൾ നേരത്തെ ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ ഫസ്റ്റ് റെമഡി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഹണി യൂസ് ചെയ്യാന്നുള്ളത്, ഹണിയും തൊണ്ടവേദനയ്ക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉപാധിയാണ് അത് മാറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ലെമൺ എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ട് എന്താ ഉള്ളത്, വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ആണ് മെയിനായിട്ടുള്ളത്. ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ തൊണ്ടയിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടല്ലോ, ഒരു തിന്നായിട്ടുള്ളൊരു ലെയറാണ് നമ്മുടെ തൊണ്ടയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെന്തിയാൻ വേണ്ടിയിട്ട് സഹായിക്കും, എപ്പോഴും മോയ്സ്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടി, അതായത് ഒരു അവിടെ എപ്പോഴും ഒരു നനവുള്ള പോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഈ വിറ്റാമിൻ സിയും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലെമണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വായക്കുള്ളിൽ മോർ സലൈവ കൂടുതൽ ഉമിനീർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഈ ലെമണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക തൊണ്ടവേദന കുറയാനും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്വെല്ലിംഗ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ലെമണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളത്തിൽ ഇതും ഇളംചൂട് വെള്ളം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 250 ml കപ്പ് അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും മതി. ഇളംചൂട് വെള്ളം അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഹാഫ് ലെമണൊക്കെ പിഴിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ എന്താ ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഇതും നമ്മളെ തൊണ്ടവേദന കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർത്ത് ഹോം റെമഡി എന്ന് പറയുന്നത് ജിഞ്ചർ ടീ ആണ്. ഇതിപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ജിഞ്ചർ ടീ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഇപ്പോൾ ചായപ്പൊടി ഇട്ടിട്ടുള്ളതാണ് പറയാൻ പോകുന്നുള്ളത്. ചായപ്പൊടി ഇതല്ലാതെ തന്നെയുള്ള ഒരു ടീ ടൈപ്പിലുള്ളതാണ് പറയുന്നത്, ചായപ്പൊടി ഇല്ല. അപ്പോൾ ജിഞ്ചർ ടീ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ജിഞ്ചറിൻ്റെ അതായത് ഇഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് ബാക്ടീരിയനെ ഒക്കെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും കൂടിയുണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന സ്വെല്ലിങ് എവിടെ എവിടെയൊക്കെ തടുത്ത് എന്താ പറയുക പൊങ്ങി വരിക അങ്ങനത്തെ ഒക്കെ സ്വെല്ലിങ് ഉണ്ടാവുമല്ലോ, അതിനാണ് യൂഷ്വലി ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഫ്ലമേഷനെയും ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് എന്തിനുണ്ട്, ഈ എന്താ പറയുക ഇഞ്ചിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇവിടെയുള്ള ഇൻഫെക്ഷനെ കുറക്കാനും അതേപോലെ തന്നെ പെയിന് കുറക്കാനും അതേപോലെ തന്നെ ബാക്ടീരിയ അവിടെ നിന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ബാക്ടീരിയനെ കൊല്ലാനൊക്കെ ഉള്ള കഴിവ് എന്തിനുണ്ട്, ഈ ഇഞ്ചിക്കുണ്ട്. അതുകൊണ്ട് ഈ ചായ കുടി ഈ ടീ കുടിക്കുന്നത് നമുക്ക് എന്തെയും ഹെൽപ്പ്. ഈ ജിഞ്ചർ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കപ്പ് വെള്ളം എന്ത് ചെയ്യുക തിളപ്പിക്കുക 250 ml കപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ കണക്കെടുത്താലും മതി. അപ്പോൾ അതിൽ അത് തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഒരു 4-5 ചെറിയ കഷ്ണം ഇഞ്ചി അതിലിട്ട് വെച്ചിട്ട് മൂടി വെക്കുക ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് ലെമണ് കുറച്ചൊരു നാരങ്ങ പിഴിയുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ ഹണി ആഡ് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ എന്താ പറയുക മധുരത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അതേപോലെ ആ ചൂടാറിയത് പോലെ കുടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ചൂടോടെ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യാം കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ എന്താ പറയുക തൊണ്ടവേദന കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൽ അഞ്ചാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് പുതിനേൻ്റെ ഇല വെച്ചിട്ടുള്ള ടീ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടീ എന്ന് പറയുമ്പോൾ നമ്മൾ ചായപ്പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് പുതിനേൻ്റെ ഇലക്ക് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാൻ നേരത്തെ എന്താ പറയുക ഇഞ്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനെന്താ വെച്ചാൽ സ്വെല്ലിങ്ങിനൊക്കെ കുറക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും നമ്മൾ തൊണ്ടവേദനൻ്റെ പെയിന് കുറക്കാനും അതേപോലെ തന്നെ അവിടെയുള്ള നീരൊക്കെ കുറക്കാനൊക്കെ എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്യുക കുറച്ച് പുതിനേൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച ശേഷം എല്ലാം എന്ത് ചെയ്യുക സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരച്ച് കളഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടവേദനയ്ക്ക് നല്ല കുറവുണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നേരത്തെ ജിഞ്ചർ ടീം എന്താ പറയുക ഇതേപോലെ ഇപ്പോൾ മിൻറ്റ് ടീയും പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങളിപ്പോൾ ചായ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ ജിഞ്ചറും ലെമണും അതേപോലെ ആഡ് ചെയ്ത് കുടിക്കുകയാണെങ്കിലും ചായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കുടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഹോം റെമഡീസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക നമ്മൾ പറഞ്ഞല്ലോ ഓരോ ആൾക്കാർക്കും എന്താണെന്ന് വെച്ചാൽ ഓരോ റെമഡീസ് ആയിരിക്കും ചിലപ്പോൾ എഫക്റ്റീവ് ആവുക, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അത് നിങ്ങൾ ട്രൈ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു.